فنعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി പരീക്ഷണ ഘട്ടങ്ങളിലും പതറിപ്പോവാതെ ആടിയുലയാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിൻ്റെ പാശ്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നീട്ടിയിട്ട് തന്ന കയറാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. ആ ഖുർആനിൻ്റെ അനുയായികളാവാൻ സാധിച്ചു എന്നത് നമുക്ക് റബ്ബ് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ എന്തിന് എവിടെ നിന്ന് വന്നു, എന്തിനിവിടെ ജീവിക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് തുടങ്ങി ജീവിതത്തിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഗ്രന്ഥം നമുക്ക് അവതരിപ്പിച്ചു തന്നു. ആ ഗ്രന്ഥത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ കുടുംബത്തിനും സമൂഹത്തിനും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത നല്ല വ്യക്തിയായി തീരുന്നു. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും കാരുണ്യത്തിലുമായിക്കൊണ്ട് നിലകൊള്ളുന്ന നല്ല ഒരു സമൂഹമായി തീരുന്നു. ആ നിലക്ക് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറയാ, ഖുൽ, നബിയെ അവരോട് പറയുക, ബി ഫളില്ലാഹി വബി റഹ്മത്തിഹി, അത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടുമാണ് നിങ്ങൾക്കത് ലഭിച്ചത്. അതിനാൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അപ്പൊ നമുക്ക് റബ്ബ് എന്നെ ഹിദായത്തിലാക്കി, ഖുർആനിന്റെ അനുയായിയാക്കി, അതിമഹത്തായ ഒരു ഗ്രന്ഥം നമുക്ക് അവതരിപ്പിച്ചു തന്നു. ലോകത്ത് മറ്റൊരു ആദർശത്തിനും കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്ത, മറ്റൊരു പ്രത്യയശാസ്ത്രത്തിനും മനുഷ്യന്റെ മുമ്പിൽ വെക്കാൻ കഴിയാത്ത അത്ര അത്യുന്നതമായ ആദർശവും ജീവിത ദർശനവും മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട്
ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം മാർഗം കാണിക്കുന്നു. അതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരാദർശമില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു പ്രത്യയശാസ്ത്രം മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യർക്ക് സമർപ്പിക്കാനില്ല. അത്രക്ക് മഹത്തായ ഒരു ആദർശം, ആദർശത്തിന്റെ അനുയായികളാവാൻ, ആ ഗ്രന്ഥത്തിന്റെ അനുയായികളാവാൻ നിങ്ങൾക്ക് സാധിച്ചു. മനസ്സിൽ സന്തോഷമുള്ളവരായിക്കൊള്ളുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അത്രക്ക് ഭദ്രമായ ഒരു ആദർശത്തിന്റെയും അജയ്യമായ ഒരു ഗ്രന്ഥത്തിന്റെയും അനുയായികളായി നമ്മൾ ജീവിക്കുന്നു എന്നതുകൊണ്ട് അത് കാണുന്ന, അത് പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഗ്രന്ഥത്തോടും ആ ഗ്രന്ഥം ജീവിച്ച് അതിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആ ആദർശത്തോടും ആകർഷണീയതോടും തോന്നുന്നു. ആളുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ആദർശത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോ ആ ഖുർആനിന്റെ സത്യത്തിന്റെ ദീനിന്റെ എതിരാളികളായിട്ടുള്ള ആളുകൾക്ക് അത് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു, വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഗ്രന്ഥം ഒരുപാട് അബദ്ധമാണ്, വലിയ അപകടമാണ്, അത് ഒരുപാട് മാറ്റത്തിരുത്തലുകൾ വരുത്തേണ്ടതാണ്. 24 അധ്യായങ്ങൾ, ആയത്തുകൾ, വചനങ്ങൾ അതിൽ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്, വളരെ അപകടകരമായ ആയത്തുകൾ അതിലുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തുന്ന സമയത്തും എതിരാളികൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, നബിയെ ഖുൽ, അവരോട് പറയുക, മാ യകൂനു ലി അൻബദ്ദിലഹു മിൻ തിൽഖായി നഫ്സി, എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം അതിലൊരു മാറ്റം വരുത്താൻ സാധ്യമല്ല. ഇൻ എനിക്ക് വഹി നൽകപ്പെടുന്നത് പിന്തുടരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, എന്റെ ഇഷ്ടപ്രകാരം അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പാടില്ല, ഒരു തിരുത്തലുകൾ വരുത്താൻ എനിക്ക് അധികാരമില്ല, അവകാശമില്ല എന്ന്. തിരുത്തണമെന്ന് പറയുന്ന ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികൾ ഉന്നയിക്കുന്ന ആയത്ത് ഖുൽ യാ അയ്യുഹൻ നബിയു, നബിയെ, ഏ പ്രവാചകരെ, ഹജ്ജുൽ മുഅ്മിനീന അലൽ ഖിത്താൽ, വിശ്വാസികളോട് പോരാട്ടത്തിന് പ്രേരിപ്പിക്കൂ പ്രവാചകരെ, അതിന് പ്രോത്സാഹിപ്പിക്കൂ. മറ്റൊരായത്ത് വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, അവരെ, സത്യനിഷേധികളെ കണ്ടടത്ത് വെച്ച് നിങ്ങൾ കൊന്നുകളയുക. അഖ്രിജൂഹും മിൻ ഹൈസു അഖ്രജൂക്കും, നിങ്ങളെ എവിടെ നിന്നാണോ അവർ പുറത്താക്കിയത് അവിടെ നിന്ന് നിങ്ങൾ അവരെയും പുറത്താക്കുക. അതുപോലെ തന്നെ അവർ വലിയ അപകടകരമായി കാണുന്ന മറ്റൊരായത്താണ് ഫദ്രിബൂ ഫൗഖല്ലഅനാഖി വദ്രിബൂ മിൻഹും കുല്ല ബനാൻ, കഴുത്തിന് മീത വെട്ടുക, അവരുടെ വിരലുകൾ ഛേദിച്ചു കളയുക. ഈ ആയത്തുകളൊക്കെ അങ്ങനെ എതിരാളികൾക്ക് ഓതി കേൾക്കുമ്പോൾ പലപ്പോഴും ഖുർആൻ കൂടുതൽ പരിചയമില്ലാത്ത വിശ്വാസികൾ പോലും ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എതിരാളികൾ ഈ ആയത്തിങ്ങനെ എടുത്തിടുമ്പോൾ ഖുർആനിൽ ഇങ്ങനെ ആയത്തുണ്ടോ എന്ന് പോലും അറിയുന്നത്. വിശ്വാസികളോട് പോരാട്ടത്തിന് പ്രേരിപ്പിക്കൂ പ്രവാചകരെ, കണ്ടടത്ത് വെച്ച് കൊന്നുകളയൂ പ്രവാചകരെ, കഴുത്തിന് മീതെ വെട്ടു പ്രവാചകരെ, വെട്ടാൻ പറയൂ പ്രവാചകരെ എന്നൊക്കെയുള്ള ആയത്ത് വലിയ അപകടകരമായ ആയത്തുകളാണ്. അതൊക്കെ ഇപ്പൊ വിശ്വാസികൾക്ക് പോലും തോന്നുക, എന്തിനാ ഖുർആനിൽ അത്തരത്തിലുള്ള ആയത്തുകളൊക്കെ? അതൊക്കെ അള്ളാഹു മനുഷ്യർക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടി അവതരിപ്പിച്ച ഒരു ഗ്രന്ഥത്തിൽ എന്തിനാണ് ഇത്തരം ആയത്തുകളെന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പോലും തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പൊ യഥാർത്ഥത്തില് ആ ഗ്രന്ഥത്തെ കുറിച്ചും ആ ഗ്രന്ഥം വളർത്തിയെടുത്ത സമൂഹത്തെ കുറിച്ചും ആ സംസ്കാരത്തെ കുറിച്ചും കൃത്യമായി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും വിശ്വാസികൾ അത്തരത്തിൽ സംശയിക്കുന്നുവെങ്കിൽ അവർക്ക് ആ സംശയം വരുന്നത്. ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു, അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ലിക്കുല്ലിൻ ജഅൽന മിൻകും ശിർഅത്തം വമിൻഹാജ, നിങ്ങൾക്ക് എല്ലാ സമൂഹങ്ങൾക്കും നാം കൃത്യമായ ശരീഅത്തിന്റെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നു, അത് നടപ്പിലാക്കി കാണിച്ചു തന്നൊരു മിൻഹാജും ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഖുർആനിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ കുറെ വാക്കുകളും വാചകങ്ങളും ആശയങ്ങളുമാണ്. ആ വാക്കുകളും വാചകങ്ങളും ആശയങ്ങളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു സമൂഹത്തിലാണോ നടപ്പിലാക്കി കാണിച്ചത് ആ സമൂഹത്തിന്റെ മാർഗത്തിലാണ് മിൻഹാജ് എന്ന് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആനിലെ ഈ ആയത്തുകൾ 2014 ശേഷം എഴുതിണ്ടാക്കിയതല്ല,
ഈ അടുത്ത കാലത്തൊന്നും എഴുതിണ്ടാക്കിയതല്ല, ഖുർആനിൽ മുഹമ്മദ് നബി തിരുമേനിക്ക് അന്നേ അവതരിച്ചതാണ്. അപ്പൊ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 8 വയസ്സ് മുതൽ 40-50 വയസ്സിനോടടുത്ത സമയം വരെ സംരക്ഷിച്ച കാഫിറായ അബൂ താലിബിന്റെ കഴുത്ത് റസൂൽ എന്ന് വെട്ടിയിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്ന സമയത്ത് തന്റെ പടയങ്കി 30 സാഴ് ഗോതമ്പിന് വേണ്ടി ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞത്. ജൂതന്റെ കഴുത്ത് വെട്ടിയിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി എന്നത്. ആ ഹിജറയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴികാട്ടിയായി സ്വീകരിക്കുന്നത് അബ്ദുല്ലാഹി ബിൻ ഉറൈഖിത്ത് എന്ന മുശ്രിക്കായ ഒരു മനുഷ്യനാണ്. അവിടെയും കഴുത്ത് വെട്ടിയിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അടുക്കൽ മക്കയിൽ വന്നിട്ട് അവിടെ ജംറത്തുൽ അഖബയുടെ അടുക്കൽ ഹജ്ജിന്റെ സമയത്ത് മദീനയിൽ നിന്ന് വന്ന കുറെ ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് ദീനിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ റസൂലുള്ളാഹി അവർക്ക് ദീൻ പറഞ്ഞു കൊടുത്തു. ഏതാണ്ട് ഒരു 80-84 ആളുകളുണ്ട്, അവരൊക്കെ ദീൻ സ്വീകരിച്ചു 2 അക്കബ ഉടമ്പടി. ആ സമയത്ത് ഈ വിശ്വാസം സ്വീകരിച്ച മദീനക്കാരായ ആളുകൾ റസൂൽ തിരുമേനിയോട് ചോദിച്ചു, റസൂലെ, ഈ തായ്വരയിൽ അക്കബയിൽ താങ്കളെ ഉപദ്രവിച്ച, താങ്കളുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയ, താങ്കളുടെ തലയിൽ മണ്ണ് വാരിയിട്ട എതിരാളികൾ, ശത്രുക്കൾ അതാ അവിടെ ഉണ്ട്, അവരെ ഞങ്ങൾ വധിക്കട്ടെയോ? റസൂലുള്ള പറഞ്ഞു, മാ ഉമിർന ബിഹാദ, അത് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, എന്നോടതിന് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിച്ച് ക്ഷമിച്ച് ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി വിനയത്തോടുകൂടി ജനങ്ങൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മക്കയിൽ കഴിച്ചുകൂട്ടിയ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ ജീവിക്കാൻ സാധിക്കാതെ വന്നപ്പോ മദീനയിലേക്ക് ഹിജറ പോയി. ആ മദീനയിലേക്ക് ഹിജറ പോയി അവിടെ ആദ്യമായി റസൂൽ ും ഇടയിൽ യോജിപ്പുണ്ടാക്കി. രണ്ടാമതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ജൂതന്മാർക്കിടയിൽ സന്ധി ഉണ്ടാക്കുക എന്നതാണ്. ജൂതന്മാരെ വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ നാട്ടിൽ സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ജീവിക്കണം, അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം അക്രമം നടത്തുകയില്ല, നമ്മൾ പരസ്പരം ആക്രമിക്കുകയില്ല, യുദ്ധം ചെയ്യുകയില്ല, സമാധാനത്തോടു കൂടി നാട്ടിൽ ജീവിക്കും. ഇനി ആരെങ്കിലും പുറത്തു നിന്ന് നമ്മെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി അവരെ നേരിടും. ഇത് റസൂലുള്ള മദീനയിൽ വന്നിട്ട് രണ്ടാമത് ചെയ്ത പണിയാണ്. അങ്ങനെ മദീനയിൽ സ്വസ്ഥമായ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഉണ്ടായി. ആളുകളൊക്കെ ഈ ആദർശം മനസ്സിലാക്കി ദീനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഇത് അപകടകരമാണ്, അതുകൊണ്ട് ഇതിനെ വെച്ചേക്കാൻ പാടില്ല, നശിപ്പിക്കണമെന്ന് മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കി. അവരതിനുള്ള സർവ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് യുദ്ധത്തിന് വന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കച്ചവട യാത്ര സംഘത്തും ഒരു കച്ചവട യാത്രയാണ്, അത് കിട്ടുന്ന ലാഭം മുഴുവൻ മുസ്ലിമുകൾക്കെതിരെ ഉപയോഗിക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് എതിരെ അവർ തിരിഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം ലഭിക്കുകയും പ്രവാചക തിരുമേനി ഹിജറ 2-ാം വർഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് 53-ാമത്തെ വയസ്സിൽ 2 വർഷം കൂടി കഴിഞ്ഞിട്ട് ഹിജറ 55-ാമത്തെ വയസ്സിൽ ഹിജറ 2-ാം വർഷത്തിൽ അല്ലാഹു ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളിമു യുദ്ധം ചെയ്യപ്പെട്ട ആളുകൾക്ക് തിരിച്ച് യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. അന്നഹും ളിമു, അവർ ആക്രമിക്കപ്പെട്ടതിനാൽ. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാകുന്നു എന്ന ആയത്ത് അവതരിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടും എതിർക്കാൻ പോയിട്ടില്ല, ഒരാളെയും കഴുത്തു വെട്ടാൻ പോയിട്ടില്ല. ഇവിടെ മദീനയിലും നിലനിൽക്കാൻ അനുവദിക്കില്ല, നശിപ്പിക്കും എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഇങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിട്ട് ആളും അർത്ഥവും ഒക്കെ ഉണ്ടാക്കിയിട്ട് എതിരിടാനും പോരാടാനും വാളെടുത്ത് ഇറങ്ങാനുമാണ് തീരുമാനിച്ചതെങ്കിൽ യുദ്ധം മുഴുവൻ നടക്കേണ്ടത് എവിടെയായിരുന്നു? മക്കയുടെ പരിസരത്തായിരുന്നു. പക്ഷെ മക്കയുടെ പരിസരത്തല്ല യുദ്ധം നടക്കുന്നത്. യുദ്ധം നടക്കുന്നതൊക്കെ ഉഹദ് എന്ന് പറഞ്ഞ ആദ്യം
ആദ്യം ബദർ, അത് മദീനയുടെ ഏതാണ്ട് 15 ഓളം കിലോമീറ്റർ അകലെയാണ്. പിന്നെ നടക്കുന്നത് ഉഹദ്, അത് മദീനയുടെ തൊട്ടടുത്ത് 3 കിലോമീറ്റർ പരിസരത്താണ്. ഈ ബദറും ഉഹദും ഹന്ദക്കും ഒക്കെ മദീനയുടെ പരിസരങ്ങളിലാണ്. അപ്പൊ നമ്മൾ പറയുന്ന ചരിത്രമാണ് യാഥാർത്ഥ്യം എന്നത് നിലനിൽക്കുന്ന ചരിത്രം ആ സ്ഥലങ്ങൾ, യുദ്ധം നടന്ന സ്ഥലങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുകയല്ല എന്നത് വളരെ കൃത്യമായ ചരിത്ര യാഥാർത്ഥ്യമാണ്. മദീനയിൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളും അർത്ഥവും സജ്ജീകരണങ്ങളും ഉണ്ടാക്കിയിട്ട് അവരെ നശിപ്പിക്കാൻ പോവുകയായിരുന്നുവെങ്കിൽ മക്കയുടെ ഹറമിന്റെ പരിസരത്തായിരുന്നു യുദ്ധം നടക്കേണ്ടത്. പക്ഷെ യുദ്ധം നടന്നത് അവിടെയല്ല, ഒക്കെ നടന്നത് എന്താ, മദീനയുടെ പരിസരത്ത്. എന്താണ് കാരണം? മദീനയിലേക്ക് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോ, നശിപ്പിക്കാൻ വരുമ്പോ അവിടെ മദീനക്കുള്ളിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തിയാൽ അവിടെ ആൾനാശമുണ്ടാകും, കൃഷിയും വീടുകളും ഒക്കെ നശിപ്പിക്കപ്പെടും എന്നതുകൊണ്ട് മദീനക്ക് പുറത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. മദീനയിൽ നിന്ന് പുറത്ത് നമുക്ക് അവരെ നേരിടാമെന്ന് തീരുമാനിക്കാം. ആ സമയത്ത് സ്വന്തം ഇങ്ങോട്ട് നശിപ്പിക്കാൻ വരുന്ന സമയത്ത്, എതിരാളികൾ വരുന്ന സമയത്ത് അവിടെ കഴുത്ത് നീട്ടിക്കൊടുക്കരുത്, ഭീരുക്കളായി പിന്മാറരുത് എന്ന് പറയാനാണ് പ്രവാചകരെ വിശ്വാസികളോട് പോരാട്ടത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞ് ആ സന്ദർഭത്തിലാ അവിടെ ഭീരുക്കളായി മാറി നിൽക്കരുത്. നമ്മൾ നശിപ്പിക്കപ്പെടുന്നെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തില് ഭീരുക്കളായി മാറി നിൽക്കരുത് എന്ന് കൽപ്പിക്കാനാണ് അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചത്. അപ്പം വെട്ടി മാറ്റേണ്ടതാണോ ഖുർആനിൽ നിന്ന്? ഒരു ഏതൊരു സമൂഹത്തിനും നിലനിൽക്കാൻ അവകാശമില്ലേ? വിശ്വാസ സ്വാതന്ത്ര്യത്തോടുകൂടി, ആരാധനാ സ്വാതന്ത്ര്യത്തോടുകൂടി നിലനിൽക്കാൻ അവകാശമില്ലേ? അപ്പൊ ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങൾ എല്ലാ സമൂഹത്തിനും ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ അതിലുണ്ട് എന്നല്ലേ വരിക? അത് ഒഴിവാക്കണം എന്നല്ലേ വരിക? പ്രവാചകന്മാര്, പ്രവാചക തിരുമേനി മുഹമ്മദിനെ തിരുത്തി നബി തിരുമേനി അടക്കം ലോകത്ത് കഴിഞ്ഞുപോയ ഒരു പ്രവാചകനും ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ വിശ്വാസം സ്വീകരിക്കാത്തതിന്റെ പേരിൽ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചിട്ടില്ല. ചരിത്രത്തിൽ എവിടെയും കാണിക്കാൻ സാധ്യമല്ല. ഇനി കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ, ദീനിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ, അവരിൽ ആരെങ്കിലും ഒന്ന് ഒരാൾ വിശ്വാസം സ്വീകരിക്കാത്തതിന്റെ പേരിൽ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചതായിട്ട് ഒരു രോമം പോലും പിഴുതെടുത്തതായി ചരിത്രത്തെ നമുക്ക് കാണിക്കാൻ സാധ്യമല്ല. അപ്പൊ ഹരിയലൽ മുഖ്മിനീൻ ആലൽ കിത്താൽ എന്നത് ഈ സന്ദർഭം നമുക്ക് മനസ്സിലാക്കുമ്പോ അത് ഖുർആനിൽ വേണ്ടത് തന്നെയാണ്. പിന്നെയോ, പിന്നെ കഴുത്തിന് മീത വെട്ടാൻ പറഞ്ഞു, വിരല് മുറിക്കാൻ പറഞ്ഞു. എന്താ സംഭവം എന്നറിയോ? ഇവിടെ മക്കയിൽ നിന്ന് യുദ്ധത്തിന് വരുന്ന ആളുകള് ഈ മക്കയിൽ നിന്ന് ഹിജറ വന്നിട്ടുള്ള മുഹാജിറുകളുടെ ബന്ധുക്കളും അയൽക്കാരും അടുത്ത ആളുകളും ഒക്കെയാണ്. അപ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഒരു സമൂഹമാവട്ടെ ഒരു ഉറുമ്പിനെ പോലും അകാരണമായി നോവിക്കാത്തവരാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ ഒരു കുരുവിക്കുഞ്ഞിനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു തട്ടത്തിൽ, ഒരു തവ്വലിൽ പൊതിഞ്ഞുകൊണ്ട് സമ്മാനമായി നൽകി. ആ കുരുവിക്കുഞ്ഞിന്റെ തള്ള ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് അസ്വസ്ഥമായി പറക്കുന്നത് കണ്ടപ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ടോ അതിന്റെ തള്ളപ്പക്ഷി അസ്വസ്ഥമായി വട്ടമിട്ട് പറക്കുന്നത്, വിട്ടേക്കോ അതിനെ. അത്രക്ക് കാരുണ്യം പഠിപ്പിച്ചിട്ടുള്ള ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത സഹാബത്തിനോട് അവിടെ യുദ്ധരംഗത്ത് കാരുണ്യം കാണിച്ചു നിന്നാൽ തല ഉണ്ടാവൂല, നിലനിൽപ്പുണ്ടാവൂല, വെട്ടിക്കോ എന്ന് പറഞ്ഞതാ. അപ്പം ഖുർആനിൽ വേണ്ടതല്ലേ ആയത്ത്? യുദ്ധ ഘട്ടത്തിലും കാരുണ്യം കാണിക്കേണ്ടതില്ല. ഇനിയോ, അവിടെ തന്നെയും യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കാനും വെട്ടാനും ഒക്കെ പറഞ്ഞത് ഇങ്ങോട്ട് നശിപ്പിക്കാൻ വരുന്ന ഒരു ഘട്ടത്തിൽ. അപ്പൊ ലോകത്ത് എല്ലാ സമൂഹങ്ങൾക്കും വിശ്വാസ സ്വാതന്ത്ര്യം നിലനിൽക്കണം, ആരാധനാ സ്വാതന്ത്ര്യം നിലനിൽക്കണം. അള്ളാഹു ഖുർആനിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് പോലും സമാധാനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഖുർആനിലും അവരോട് പോരാട്ടം നടത്തുക, നാട്ടിൽ ഫിത്ന ഇല്ലാതാവുന്നത് വരെ. അപ്പൊ എല്ലാവർക്കും വിശ്വാസ സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യം വേണം. മദീനയിലെ ജൂതന്മാരോട് റസൂലുള്ള സന്ധി ഉണ്ടാക്കിയതുപോലെ എല്ലാവർക്കും സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അത് നിലനിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നശിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ടാവുമെങ്കിൽ ഭീരുക്കളായി മാറി നിൽക്കാതെ നാട്ടിൽ കുഴപ്പമില്ലാതാക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുക. അപ്പൊ അള്ളാഹു യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചത് പോലും നാട്ടിൽ കുഴപ്പങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇനിയോ, ആ യുദ്ധത്തിൽ പോലും അല്ല പറയാ وَقَاتِلُوا فِي سَبِيلِ اللَّهِ الَّذِينَ يُقَاتِلُونَكُمْ وَلَا تَعْتَدُوا إِنَّ اللَّهَ لَا يُحِبُّ الْمُعْتَدِينَ وَقَاتِلُوا فِي سَبِيلِ اللَّهِ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. അല്ലദീന യുഖാതിലൂനകും നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് വലാ തഅതദു
നിങ്ങൾ അതിരുവിടരുത്. അതിരുവിടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഗ്രന്ഥം ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരാണ്, യുദ്ധരംഗത്ത് പോലും അതിര് കവിയരുത്, യുദ്ധത്തിന് വരുന്നവരോടല്ലാതെ അങ്ങോട്ട് അവരെ കൊല്ലരുത്, യുദ്ധത്തിന് വരാത്ത സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ഉപദ്രവിക്കരുത്, കൃഷികളും വെട്ടി നശിപ്പിക്കരുത്. അതാ വലാ തഴുത്തത് എന്ന് പറയാം. ഈ എതിരാളികൾ നശിപ്പിക്കാൻ വരുമ്പോ തിരിച്ച് പ്രതിരോധിക്കുമ്പോ പോലും അതിര് വിടരുത് എന്ന് പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികൾ ആ ഗ്രന്ഥത്തെ കുറിച്ചാണ് അത് ഭീകരതയുടെ ഗ്രന്ഥമാണെന്ന് പറയുന്നത്. അപ്പൊ ഖുർആൻ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കണം, അതിന്റെ മുഴുവൻ കാര്യങ്ങൾ ബാക്കി ഭീകരത ഉണ്ട് നമുക്ക് തോന്നൂല. അപ്പൊ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അത്ര മഹത്തായ ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികളായി നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് റബ്ബ് സുബ്ഹാനഹു തആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. റബ്ബ് ആ ഗ്രന്ഥത്തിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ അഷറഫുൽ മഖ്ലൂഖീന റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിലൂടെ നമ്മോട് പറയുകയാണ്, ലതുബല ഉന്നഫി അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. പല തസ്മാവുന്ന മിനല്ലദീന ഊത്തുൽ കിതാബമിൽ കബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വേദക്കാരിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും. വമിനല്ലദീന അശ്രക്കു ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അതൻ കഥീറൻ ധാരാളം ഉപദ്രവങ്ങൾ നിങ്ങൾ അനുഭവിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരും. വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമ അവലംബിക്കുന്നുവെങ്കിൽ, വതത്തഖു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും അത് ദൃഢനിശ്ചയം ആവശ്യമുള്ള കാര്യമാകുന്നു. അപ്പൊ വിശ്വാസിയായി ജീവിക്കുമ്പോൾ മറ്റൊരാൾക്കും ഉപദ്രവം ചെയ്യാതെ നമ്മൾ ജീവിക്കുമ്പോൾ പോലും ഈ ആദർശത്തിന് അതിലേക്ക് ആളുകൾ കടന്നു വരുന്നു, അതിന് വളർച്ചയുണ്ടാവുന്നു എന്ന് തോന്നുമ്പോൾ ഒരുപാട് ഉപദ്രവങ്ങളും പീഡനങ്ങളും ലോകത്തെ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പീഡനങ്ങളും ഉപദ്രവങ്ങളും ഒന്നും പൊതുവെ മുസ്ലിം സമുദായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് ദീനിന്റെ ദാഴ്വത്ത് തുടങ്ങി അക്കാലം മുതൽ വിമർശിക്കാനും ദീനനെ ഇല്ലാതെയാക്കാനും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾക്കോ അതിലത്തെ ഉപദ്രവങ്ങൾക്കോ ഒന്നും ഒരു നിലക്കും ഇസ്ലാമിക സമൂഹത്തെ ഇല്ലാതെയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് വളർത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, പിന്നെ ഖുർആൻ ഭീകരത പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, മുസ്ലിമീങ്ങൾ ഭീകരവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറെ ഭീകര സംഘങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് വേൾഡ് ട്രേഡ് സെന്റർ ഒക്കെ ആക്രമിക്കുകയും തകർക്കുകയും ഒക്കെ ചെയ്തപ്പോ, ഫ്ലൈറ്റ് ഈ തട്ടിക്കൊണ്ടുപോയി തകർക്കുകയൊക്കെ ചെയ്തപ്പോ നമ്മള് പലരും ഭീകരന്മാർ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഖുർആനിനെയും ഒക്കെ ഭീകരമായി ചിത്രീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അള്ളാഹു അള്ളാഹ് പറഞ്ഞൊരു ആയത്തുണ്ട്, വലാ യഹീബുൽ മക്കറുസയ്യു ഇല്ലാബി അഹ്ലിഹി, മോശമായ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾ അത് അവർക്ക് തന്നെയാണ് ബാധിക്കുക എന്നാ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാ. അള്ളാഹിന്റെ ദീനിന് ഇത് അള്ളാഹുവിന്റെ ദീനാണ്, അത് നിലനിർത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്, അതിനെ വളർത്തുക എന്നുള്ളത് അള്ളാഹിന്റെ ബാധ്യത, അള്ളാഹ് ഏറ്റെടുത്തതാണത്. അതുകൊണ്ട് തന്നെ ആര് എന്തൊക്കെ കുതന്ത്രം പ്രയോഗിച്ചാലും അത് അവർക്ക് തന്നെ ഉപദ്രവകരമാകുക എന്നല്ല, ദീനിനൊത്ത് തകരാറും സംഭവിക്കില്ല. അന്ന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമം നടത്തി മുസ്ലിമീങ്ങൾ ഭീകരവാദികളാണ് ലോകം മുഴുവൻ, ഈ സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോഴാണ് ലോകം മുഴുവൻ ഇസ്ലാം ഭീകരമാണ് എന്നൊരവസ്ഥയിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടത്, അതിന് ഇത്തരം സംഭവങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ ആ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഖുർആൻ വായിക്കാനും ദീന് ഭീകരമാണോ എന്ന് പഠിക്കാനും തയ്യാറായിക്കൊണ്ട് ദീനിലേക്ക് കടന്നു വന്നു, ദീനിന് വളർച്ച ഉണ്ടായി എന്നതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് ലോകത്ത്. അതാണ് അള്ളാഹ് പറഞ്ഞത് വലാ യഹീബുൽ മക്കറു സയ്യു ഇല്ലാ ബിഅഹ്ലി, ആ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾ അതുകൊണ്ടുള്ള ദോഷം അവർക്ക് തന്നെയാണ്, അത് അവരെ തന്നെയാണ് ബാധിക്കുക, ദുനിയാവിലും ആഖിറത്തിലും അവരെ തന്നെയാണ് ബാധിക്കുക. ഫഹൽ യന്ദുറൂന ഇല്ലാ സുന്നത്തല്ല അവലിൻ, നിങ്ങൾ അള്ളാഹു മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് വന്നിട്ടുള്ള ആ നടപടിക്രമം അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നില്ല. ഫലം തെജിതലി സുന്നത്തില്ലാഹി തബ്ദീൽ, അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് ഒരു മാറ്റവും കാണാൻ സാധ്യമല്ല. അപ്പം ഈ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരും വിശ്വസിച്ച സാധുക്കളായ നിഷ്കളങ്കളായ സത്യസന്ധന്മാരായിട്ടുള്ള ആളുകളും അവർക്ക് ആ സമൂഹത്തിലെ നിഷ്കളങ്കന്മാരായിട്ടുള്ള സത്യസന്ധന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇത് വിശ്വസിക്കുന്നു തോന്നുമ്പോൾ എണ്ണത്തിൽ വർദ്ധിക്കുന്നു തോന്നുമ്പോൾ അവർ ആക്രമിക്കുക, ഉപദ്രവിക്കുക, ക്രൂരതകൾ കാണിക്കുക. അത് ആ ക്രൂരതകളുടെ അടിസ്ഥാനത്തിൽ നാളെ പരലോകത്ത് ഈ വിശ്വാസികൾ അനുഭവിച്ച സഹന
സഹനത്തിനും ത്യാഗത്തിനും അനുസരിച്ച് അവർക്ക് ഉന്നതമായ സ്ഥാനവും പദവിയും നൽകുക, ഇവരുടെ ക്രൂരതക്കനുസരിച്ച് അവരെ ശിക്ഷ നടപ്പിലാക്കുക, അവർക്ക് വേദനാജനകമായ ശിക്ഷ നൽകുക, ഇതൊക്കെ അള്ളാഹുവിൻ തീരുമാനിച്ച അവന്റെ നടപടിക്രമങ്ങളാണ്. ഒരു വിഭാഗം നിഷ്കളങ്കരായിക്കൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, മറ്റൊരു വിഭാഗം അഹങ്കാരികളായിക്കൊണ്ട് അക്രമികളും ക്രൂരന്മാരുമായി മാറുന്നു. അവ ഒരു വിഭാഗത്ത് അവരുടെ വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകുന്നു, മറുവിഭാഗത്തിന് അവരുടെ ക്രൂരതക്കനുസരിച്ച് ശിക്ഷ നൽകുന്നു. അത് ഫലം തെജിതലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. ഫലം തെജിതലി സുന്നത്തില്ലാഹി തബ്ദീല, ആ നടപടിക്രമത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അത് എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് യുവാക്കൾ പ്രത്യേകിച്ച് ഇത്തരം വിമർശനങ്ങളൊക്കെ വരുന്ന സമയത്ത് പതഞ്ഞു പൊങ്ങുന്ന വികാരമല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ ദീനിനെ ഖുർആനിനെ സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ടും മറുപടി കൊടുക്കുക, അതുപോലെ തന്നെ വളരെ യുക്തിപൂർവകമായി വിവേകത്തോടു കൂടി ഇതിനെയൊക്കെ തിരുത്തുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളായിട്ടുള്ള നമ്മുടെ ബാധ്യത. പതച്ചു പൊങ്ങുന്ന വികാരത്തോടുകൂടി കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ദീനിന് ദോഷകരമാണ്. അതൊരു കാലത്തും ഒരു പ്രവാചകന്മാർ ആരും ചെയ്യാത്തതാണ്. അതുകൊണ്ട് വളരെ യുക്തിപൂർവകമായിട്ടായിരിക്കണം വിശ്വാസികളുടെ പ്രതികരണം, പ്രതിഷേധം, അതുപോലെ തന്നെ ഖുർആനിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ അവർക്ക് ദീനിന്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത്. ആ നിലക്ക് മാതൃകായോഗ്യമായി ഖുർആൻ അനുസരിച്ച് ജീവിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പൊറത്തു തരുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണേ റബ്ബേ. റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കണ റബ്ബെ. മരിക്കുന്നവരെ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കണ റബ്ബെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബെ, നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കപ്പെടുന്ന വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടുത്തണം റബ്ബേ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പൊറത്തു തരണം തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് രക്ഷിക്കണ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് നീ ശിഫ നൽകണ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, സാമ്പത്തികവും ജോലി സംബന്ധവുമായി പല നിലക്ക് പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൻ്റെ നാഥ, എല്ലാവരുടെ പരീക്ഷണങ്ങളെയും നീ നീക്കിത്തരണ തമ്പുരാനെ. റബ്ബേ, എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ഈമാ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനെ. അള്ളാഹു, രണ്ട് ലോകത്തിന് ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. واتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم.